हेलो फ्रेंड्स, मटर वीडियो एल स्वागत या डॉक्टर सेंसिल कंसल्ट इन ऑब्स्टेट्रिक्स एंड गायनेकोलॉजी। इन स्त्री पुरुषन्मार्क्कुम वाले यूसफुल आयिट्टुल्ल एक्सरसाइज़िने पट्टी संसारिक्कान या आग्रह। डॉक्टर अर्नोल्ड केगल और अमेरिकन गायनकोलॉजिस्ट ईर एक्सरसाइज आधुनिक वैद्यशास्त्र संभावना चेद आयरपत्पत्ट काल ईर एक्सरसाइज पच्चीस पढ़न और पदनेट वर्ष तोम पढ़न और रिसल्टाईर एक्सरसाइज अद्हम शास्त्र संभावना चेद नमक आलघट पल असुख एफक्टीव सर्जिकल मेतड अवेलेब आ अब इतना सीमप्लर एक्सइस इतना पल कीशन वाले एफक्टीव नमुक ट्रीटियाँ पटमें विवरम आधुनिक वैद्यशास्त्र अद्हम नल्ग्य सो अद पेरल एक्सइस अगल्स एक्सइस इन क्लास एगल्स एक्सइस अद कट अब गुण क्योंपी नमुक नोक केगल्स एक्सरसाइज ശരിയായി ചെയ്യുന്നതിന് ഒരു പ്രത്യേക മസിൽ ഗ്രൂപ്പിനെ പറ്റിയുള്ള അറിവ് ഉണ്ടായിരിക്കുന്നത് നല്ലതാണ്। ഈ മസിൽ ഗ്രൂപ്പിനെയാണ് പെൽവിക് ഫ്ലോർ മസിൽ എന്ന് പറയുന്നത്। ഇത് നമ്മുടെ ഇടുപ്പിൽ ഒരു തൊട്ടിലിന്റെ ആകൃതിയിൽ ഗർഭാശയത്തെയും മൂത്രാശയത്തെയും മലാശയത്തെയും ഒക്കെ സപ്പോർട്ട് ചെയ്ത് കിടക്കുന്ന ഒരു മസിൽ ഗ്രൂപ്പാണ്। ഇതിന്റെ ഈ മസിലിന്റെ പ്രധാന ഫംഗ്ഷൻ ഈ അവയവങ്ങളെ സപ്പോർട്ട് ചെയ്യുക എന്നത് തന്നെയാണ്। സോ ഇത്തരത്തിലുള്ള ഒരു മസിലിന്റെ വീക്ക്നസ് പല അസുഖങ്ങളായിട്ട് പ്രസന്റ് ചെയ്യാറുണ്ട്। പ്രധാനമായിട്ടും യൂറിനും മോഷനം ഗ്യാസുമൊക്കെ ഒരു കൺട്രോൾ ഇല്ലാതെ പോകുന്ന ഒരു പ്രശ്നമാണ് പ്രധാനമായിട്ടും ഉണ്ടാവുന്നത്। നമുക്കറിയാം ഒരു വ്യക്തിയെ സംബന്ധിച്ച് അവരുടെ വ്യക്തിജീവിതത്തിലും ഫാമിലി ലൈഫിലും പ്രൊഫഷണൽ ലൈഫിലും അതുപോലെ തന്നെ സോഷ്യൽ ലൈഫിലും ഒക്കെ വളരെ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഒരു പ്രശ്നം തന്നെയാണ് ഈ ഒരു ഇൻകോണ്ടിനൻസ് എന്ന് പറയുന്നത്। സോ ഏതൊക്കെ ഘടകങ്ങളാണ് ഇത്തരത്തിലുള്ള ഒരു മസിൽ വീക്ക്നസ്സിന് കാരണമായി തീരുന്നത്? സ്ത്രീകളെ സംബന്ധിച്ച് ഒരു പ്രെഗ്നൻസിയും ചൈൽഡ് ബർത്തും ഡെലിവറി ഒക്കെ കഴിയുമ്പോഴൊക്കെ ഇത്തരത്തിലുള്ള മസിൽ കുറച്ച് വീക്കായി തീരാറുണ്ട്। അതുപോലെ തന്നെ ആർത്തവിരാമത്തിന് ശേഷം ഈസ്ട്രജൻ ഹോർമോണുകളുടെ ഒരു അഭാവവും ഇത്തരത്തിലുള്ള മസിലുകളെ വീക്കാക്കുന്നു। അതുപോലെ തന്നെ ഒബീസിറ്റി പൊണ്ണത്തടി വരുമ്പോൾ ഇത്തരത്തിലുള്ള മസിലുകൾ വളരെ വീക്കായി തീരാറുണ്ട്। കോൺസ്റ്റിപ്പേഷൻ ഉള്ള ആളുകൾക്കും ഈ ഒരു മസിൽ വളരെ വീക്കായിട്ടിരിക്കുന്നതാണ് കാണാറുള്ളത്। പുരുഷന്മാരെ സംബന്ധിച്ചിടത്തോളം പ്രോസ്റ്റേറ്റ് ഗ്രന്ഥികളുടെ സർജറികൾക്ക് ശേഷം ചിലവർക്ക് ഇത്തരത്തിലുള്ള ഒരു മസിൽ വീക്ക്നസ് കാണാറുണ്ട്। അതുപോലെ തന്നെ നാഡീവ്യൂഹങ്ങൾക്കുള്ള ചില തകരാറുകളും ഈ ഒരു മസിൽ വീക്ക്നസ്സിന് കാരണമായി തീരുന്നു എന്നാണ് പഠനങ്ങൾ പറയുന്നത്। ഈ ഒരു എക്സസൈസിനെ സംബന്ധിച്ചിടത്തോളം കറക്റ്റായിട്ട് പെൽവിക് ഗ്രൂപ്പ് മസിലുകൾ മാത്രം ടൈറ്റൻ ചെയ്യുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്। എന്നാൽ മാത്രമേ ഇതുകൊണ്ടുള്ള ഒരു ഗുണം നമുക്ക് കിട്ടുകയുള്ളൂ। അപ്പോൾ ആരംഭദശയിൽ തന്നെ ഈ ഒരു ഗ്രൂപ്പ് ഏതാണെന്ന് ഐഡൻറ്റിഫൈ ചെയ്യുവാനൊക്കെ നമുക്ക് കുറച്ച് ബുദ്ധിമുട്ടുണ്ടാകും। അപ്പോൾ അതെങ്ങനെ ചെയ്യണമെന്ന് നമുക്ക് നോക്കാം। ആരംഭദശയിൽ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഇരുന്നോ അല്ലെങ്കിൽ കിടന്നോ ചെയ്യാവുന്നതാണ്। ഇരിക്കുമ്പോൾ ഒരു ഫേം ആയിട്ടുള്ള ഒരു സർഫസിൽ ഇരിക്കുക, നിങ്ങളുടെ നെഞ്ചൊന്ന് ലിഫ്റ്റ് ചെയ്തിട്ട് ഇരിക്കേണ്ടതാണ്। അപ്പോൾ സ്വാഭാവികമായിട്ടും ബാക്കിലൊരു വളവ് ഉണ്ടാകാറുണ്ട്, നമ്മുടെ നെറ്റലിൻ്റെ പുറകിലായിട്ട് ഒരു വളവ് നിങ്ങൾക്ക് നോട്ടീസ് ചെയ്യാൻ സാധിക്കും। കിടക്കുമ്പോൾ നിവർന്ന് കിടക്കുക, കാല് രണ്ടും മടക്കി വെക്കുന്നത് നല്ലതായിരിക്കും। ആദ്യത്തെ സ്റ്റെപ്പ് മലദ്വാരത്തിൻ്റെയും ആനസിൻ്റെയും വജിനയുടെയും ചുറ്റിലുമുള്ള മസിലുകൾ ഒന്ന് ടൈറ്റൻ ചെയ്യുവാൻ വേണ്ടി ശ്രദ്ധിക്കുക. അതോടൊപ്പം തന്നെ അതൊന്ന് ലിഫ്റ്റ് ചെയ്യുവാൻ വേണ്ടി ശ്രദ്ധിക്കുക. ഇങ്ങനെ ചെയ്യുമ്പോൾ നിങ്ങളുടെ ബട്ടക്സിലെയും അതുപോലെ തുടയിലെയും അതുപോലെ തന്നെ വയറിലെയും ഒക്കെയുള്ള മസിലുകൾ വളരെ റിലാക്സ് ആയിട്ടിരിക്കണം. വയറിലെ മസിൽ റിലാക്സ് ആയിട്ടിരിക്കുന്നുണ്ടോ എന്ന് അറിയുവാൻ കിടന്നു ചെയ്യുകയാണെങ്കിൽ നിങ്ങളുടെ കൈ ഒരു വയറിൽ വച്ചാൽ ഈ ഒരു എക്സസൈസ് ചെയ്യുമ്പോൾ അത് ടൈറ്റ് ആകുന്നുണ്ടെങ്കിൽ നിങ്ങൾ ചെയ്യുന്ന രീതി ശരിയല്ല എന്ന് വേണം അനുമാനിക്കാൻ. ഈ ഒരു എക്സസൈസ് നിങ്ങൾക്ക് മനസ്സിലായിട്ടില്ലെങ്കിൽ വേറൊരു ഈസി ടെക്നിക്കായിട്ട് പറയുന്നത് യൂറിൻ പാസ് ചെയ്യുമ്പോൾ പെട്ടെന്ന് നിങ്ങൾക്കൊന്ന് ഹോൾഡ് ചെയ്യാൻ സാധിക്കുമെങ്കിൽ ആ ഹോൾഡ് ചെയ്യാൻ ഉപയോഗിക്കുന്ന മസിൽസുകളാണ് പെൽവിക് ഫ്ലോർ മസിൽ എന്ന് പറയുന്നത്. സോ ഈ ടെക്നിക്ക് നിങ്ങൾ എപ്പോഴും ഉപയോഗിക്കരുത്, ജസ്റ്റ് ആ മസിൽ ഏതാണെന്ന് ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടി മാത്രമേ ഉപയോഗിക്കാവൂ. എപ്പോഴും കേഗൽസ് എക്സസൈസ് ചെയ്യുമ്പോൾ ബ്ലാഡർ എംപ്റ്റി ആയിരിക്കണം, മൂത്രം ഒഴിച്ചതിന് ശേഷം വേണം ഈ ഒരു എക്സസൈസ് ചെയ്യുവാൻ, അല്ലെങ്കിൽ യൂറിനറി ഇൻഫെക്ഷൻ പോലുള്ള പല പ്രശ്നങ്ങളും നമുക്ക് ഉണ്ടാകുവാൻ സാധ്യതയുണ്ട്. സോ വ്യായാമം ചെയ്യുന്നതിന് മുമ്പ് യൂറിൻ ഒന്ന് പാസ് ചെയ്യുക, ഒരു ഫോം സർഫസിൽ ഇരിക്കുകയോ അല്ലെങ്കിൽ കിടക്കുകയോ ചെയ്യാവുന്നതാണ്. ഒന്ന് റിലാക്സ് ചെയ്യുന്നതിന് വേണ്ടി ശ്വാസം ഒന്ന് നീട്ടി വലിക്കുകയും പുറത്തോട്ട് വരികയും ചെയ്യുക. അതിനുശേഷം നോർമലായിട്ട് ബ്രീത്ത് ചെയ്യാവുന്നതാണ്. ഇതിനുശേഷം വജേനയുടെ ചുറ്റിലും അതുപോലെ തന്നെ മലദ്വാരത്തിൻ്റെ ചുറ്റിലുമുള്ള മസിലുകളൊന്ന് മുറുക്കുകയും അതോടൊപ്പം അതൊന്ന് ലിഫ്റ്റ് ചെയ്യുവാൻ ശ്രമിക്കുകയും ചെയ്യുക. ലിഫ്റ്റ് ചെയ്തിട്ട് ഒരു രണ്ടോ മൂന്നോ സെക്കൻഡ് ഹോൾഡ് ചെയ്യാവുന്നതാണ്.
ആരംഭത്തിൽ നമുക്കൊരു 3 സെക്കൻഡ് മാത്രമേ ഹോൾഡ് ചെയ്യാൻ പറ്റുകയുള്ളൂ. കറക്റ്റ് ആയിട്ട് ഈ ഒരു ടെക്നിക്ക് പഠിച്ചാൽ ഇത് കുറച്ചുകൂടെ കൂടുതൽ സമയം നമുക്ക് ചെയ്യാവുന്നതാണ്. അതായത് ആനസിലെയും വജേനയിലെയും ഒക്കെ മസിലൊന്ന് ടൈറ്റ് ആക്കുക, അതോടൊപ്പം ഒന്ന് പുള്ള് ചെയ്യുക. എന്നിട്ട് ഈ പുള്ള് ചെയ്യുന്നത് ഒരു 10 സെക്കൻഡ് ഹോൾഡ് ചെയ്യാവുന്നതാണ്. 1, 2, 3, 4 എന്നിങ്ങനെ കൗണ്ട് ചെയ്തിട്ട് ഒരു 10 കൗണ്ട് അത് പുള്ള് ചെയ്ത് പിടിക്കുക. എന്നിട്ട് ജസ്റ്റ് റിലാക്സ് ഫോർ 10 സെക്കൻഡ്സ്. സോ ഈ ഒരു സൈക്കിൾ 10 തവണ രാവിലെയും 10 തവണ ഉച്ചയ്ക്കും 10 തവണ വൈകിട്ടും ചെയ്യുമ്പോൾ ഒരു 30 കീഗൽസ് എക്സസൈസ് ചെയ്തു എന്ന് പറയാവുന്നതാണ്. മാനസിൻ്റെയും അതുപോലെ തന്നെ വജേനയുടെയും ചുറ്റിലുമുള്ള മസിലുകൾ മുറുക്കുന്നതും അതേപോലെ തന്നെ ലിഫ്റ്റ് ചെയ്യുന്നതോടൊപ്പം മൂത്രനാളിയുടെ ചുറ്റിലുമുള്ള മസിലുകളൊന്ന് സ്ക്യൂസ് ചെയ്യാനും കൂടി പറ്റിയാൽ കറക്റ്റായിട്ട് ഒരു പെൽവിക് ഫ്ലോർ മസിൽ എക്സസൈസ് ചെയ്തു എന്ന് നമുക്ക് അറിയാവുന്നതാണ്. ഈ കിഗിൽസ് എക്സസൈസ് കറക്റ്റായിട്ടാണ് ചെയ്യുന്നതെന്ന് അനുമാനിക്കുവാൻ നിങ്ങൾക്ക് തന്നെ സാധിക്കുന്നതാണ്. യൂറിൻ പാസ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ കിഗിൽസ് എക്സസൈസ് ചെയ്യുമ്പോൾ അത് ഹോൾഡ് ചെയ്യാൻ സാധിക്കുന്നുണ്ടെങ്കിൽ കറക്റ്റായിട്ടാണ് നിങ്ങൾ കിഗിൾ എക്സസൈസ് ചെയ്യുന്നതെന്ന് പറയാവുന്നതാണ്. അതുപോലെ ഡിഫിക്കൽട്ടി വല്ലതും ഉണ്ടെങ്കിൽ സ്ത്രീകളെ സംബന്ധിച്ചൊരു ക്ലീൻ ആയിട്ടുള്ള ഫിംഗർ വജേനയിൽ ഇൻസേർട്ട് ചെയ്തിട്ട് ഈ കിഗിൽസ് എക്സസൈസ് ചെയ്യുമ്പോൾ അവിടെ ടൈറ്റൻ ചെയ്യുന്നുണ്ടെങ്കിൽ, ടൈറ്റൻ ആവുന്നുണ്ടെങ്കിൽ, അത് മുറുകി വരുന്നുണ്ടെങ്കിലും ഈ ഒരു എക്സസൈസ് കറക്റ്റായിട്ടാണ് ചെയ്യുന്നതെന്ന് നമുക്ക് പറയാവുന്നതാണ്. എപ്പോഴൊക്കെയാണ് ഇത് എക്സസൈസ് ചെയ്യേണ്ടത്? പ്രഗ്നൻസി കാലഘട്ടത്തിൽ നമുക്ക് ചെയ്യാവുന്നതാണ്. ഡെലിവറിക്ക് ശേഷം ഇത് ചെയ്യുന്നത് വളരെ നല്ലതാണ്. അതുപോലെ തന്നെ ആർത്തവവിരാമമെത്തിയ സ്ത്രീകളും ഈ ഒരു എക്സസൈസ് ചെയ്യുന്നത് യൂറിൻ ലീക്കേജും അതുപോലെ ഗർഭാശയവും മൂത്രാശയവും ഒക്കെ ഇറങ്ങി വരുന്ന ഒരു പ്രശ്നം, പ്രൊലാപ്സ് യൂട്രസും ഒക്കെ പ്രിവെൻ്റ് ചെയ്യുന്നതിനും ഉണ്ടെങ്കിൽ തന്നെ അതിൻ്റെ തീവ്രത കുറയ്ക്കുന്നതിനുമൊക്കെ സഹായിക്കും. ഒരു 4 മുതൽ 6 ആഴ്ച കാലം ഈ ഒരു എക്സസൈസ് കറക്റ്റായിട്ട് ചെയ്താൽ വളരെ മാറ്റങ്ങൾ നമുക്ക് കാണാവുന്നതാണ്. സോ ഫ്രണ്ട്സ്, കീഗൽസ് എക്സസൈസ് എന്താണെന്നും അത് എങ്ങനെ ചെയ്യണമെന്നും ചെയ്തുകൊണ്ടുള്ള ഗുണങ്ങൾ എന്തൊക്കെയാണെന്നും ഒക്കെ നിങ്ങൾക്ക് മനസ്സിലായി കാണുമല്ലോ. നിങ്ങൾക്ക് കിട്ടിയ ഇൻഫോർമേഷൻസ് എല്ലാവരുമായിട്ടും ഷെയർ ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്. മറ്റൊരു വീഡിയോയുമായി കാണുന്നത് വരെ ദിസ് ഇസ് യുവർ ഡോക്ടർ സിൻസില സൈനിങ് ഓഫ്. സ്റ്റേ ഹെൽത്തി, സ്റ്റേ ഹാപ്പി. ബൈ ബൈ.